Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ പെരുമ്പയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസ്. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് നീന്തിക്കയറണം. കരിവെള്ളൂർ എ വി സ്മാരക സ്കൂൾ മൈതാനം വെള്ളത്തിനടിയിൽ. വെള്ളക്കെട്ടിന് കാരണമായത് ദേശീയപാത നിർമ്മാണത്തോടൊപ്പം ഓവുചാൽ നിർമ്മിക്കാത്തത്. വ്രതശുദ്ധിയോടെ ഇളനീർ സംഘം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇളനീർ വെക്കാൻ ചെറുകുന്ന പടിയിൽ നിന്ന് ഇളനീർ സംഘം ഞായറാഴ്ച പുറപ്പെടും. പയ്യന്നൂർ വെള്ളൂർ മട്ടമ്മലിലെ ഷകിൽ എന്ന 5-ാം ക്ലാസ്സുകാരൻ ഈ വേനലവധി കാലത്ത് തന്റെ കഴിവ് തെളിയിച്ചത് മരപ്പണിയിൽ. ഇത് ഷകിലിന്റെ മാത്രം മരകൌശലം. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ പെരുമ്പയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസ്. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. പെരുമ്പയിലെ വീട്ടിൽ കവർച്ചയ്ക്കെത്തിയത് പ്രാദേശിക മോഷ്ടാക്കളല്ലെന്ന് തുടക്കത്തിൽ തന്നെ സൂചന ലഭിച്ച പോലീസ് സംഘം പ്രൊഫഷണൽ കവർച്ചാ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദേശീയപാതയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും കവർച്ചാ സംഘം എത്തിയതെന്ന് കരുതുന്ന വാഹനത്തിന്റെ ദൃശ്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ള കുറ്റാന്വേഷണ മികവ് പുലർത്തുന്ന പോലീസ് സംഘത്തെയാണ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കവർച്ച നടന്ന വീടും പരിസരവും സംഘം കഴിഞ്ഞ ദിവസം പരിശോധിച്ചു. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. പയ്യന്നൂർ DYSP എ ഉമേഷ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കുറ്റാന്വേഷണ മികവിൽ പോലീസ് മേധാവിയുടെ അനുമോദനം ഏറ്റുവാങ്ങിയ ചെറുപുഴ പരിയാരം പഴയങ്ങാടി സ്റ്റേഷനിലെയും പോലീസുകാരും പയ്യന്നൂർ സ്റ്റേഷനിലെ SI MK രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള 6 പോലീസുകാരുമാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പെരുമ്പ കൃഷ്ണ ട്രേഡേഴ്സിന് സമീപത്തെ റഫീഖ് മൻസിലിൽ CK സുഹറയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട് കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 76 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 4000 രൂപയും നഷ്ടപ്പെട്ടതായി സുഹറയുടെ മകൾ CK സാജിദ് നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ കള്ളന്റെ കണ്ണിൽപ്പെടാതിരുന്ന 30 പവൻ തിരിച്ചു കിട്ടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും കവർച്ചയ്ക്കെത്തിയ മോഷ്ടാവിന്റെ അവ്യക്തമായ ദൃശ്യവും ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാതമംഗലം വെള്ളോറയിൽ ATM തകർത്ത് കവർച്ചാ ശ്രമം നടത്തിയവർക്ക് പെരുമ്പയിലെ കവർച്ചയുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് സംഘം പരിശോധിച്ചു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കരിവെള്ളൂർ AV സ്മാരക സ്കൂൾ മൈതാനം വെള്ളത്തിനടിയിലായി. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയ്ക്ക് ഓവുചാലില്ലാത്തതാണ് പ്രധാന കാരണം. 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. മഴക്കാലത്ത് കുട്ടികൾ ചെളിവെള്ളം ചവിട്ടി വേണം സ്കൂളിലെത്താൻ. ഓവുചാൽ ഇല്ലാത്തതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. ദേശീയപാതയ്ക്ക് വേണ്ടി സ്കൂൾ മൈതാനത്തിന്റെ ഒരു ഭാഗം വിട്ടുകൊടുത്തിരുന്നു. സർവീസ് റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ വെള്ളത്തിന്റെ ഒഴുക്കു നിന്നു. ശക്തമായ മഴ പെയ്താൽ മൈതാനത്തിലെ വെള്ളം സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറും. സർവീസ് റോഡിന് അരികിലൂടെ ഓവുചാൽ നിർമ്മിച്ചാൽ മാത്രമേ മൈതാനത്തിലെ വെള്ളം ഒഴുകിപ്പോകൂ. മറ്റു ഭാഗങ്ങളിലെല്ലാം ഓവുചാൽ നിർമ്മിച്ചപ്പോൾ സ്കൂൾ മൈതാനത്തിന്റെ ഭാഗം ഒഴിവാക്കിയത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. എങ്ങനെ കുഞ്ഞോട് പഠിക്കാൻ പോകും? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം അതെല്ലാം ഈ ഹൈവേന്റെ വികസനത്തിന്റെ ഭാഗമായി വരുന്ന പ്രവർത്തനങ്ങളിൽ അതാ സമയത്ത് വേണ്ട പോലെ നടക്കാത്തത് കൊണ്ടാണ് അതിൻ്റെതായ അപാകതകൾ സംഭവിക്കുന്നത്. ആ വെള്ളം സാധാരണഗതിയിൽ ഈ ഉണക്കുന്ന ഏരിയക്കിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഓവുചാലിലേക്കിടെ അങ്ങനെ ഒഴുകിപ്പോകാനാണ് മതി. അതിപ്പോഴും തടസ്സപ്പെട്ടു ഈ ഹൈവേ വികസനത്തിന് വേണ്ടി. അവർ അതൊന്നും പിന്നെ ഈ ഓവുചാലൊന്നും വേണ്ട പോലെ ഇപ്പോഴും അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയില്ല.
മൈതാനത്തിന്റെ കിഴക്കുഭാഗത്തുകൂടി ഓവുചാൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കലക്ടർക്കും ദേശീയപാത അധികൃതർക്കും നിവേദനം നൽകിയിരുന്നു. വളരെ വർഷങ്ങളായി അത് വെള്ളക്കെട്ടിലാണ്. പല പ്രാവശ്യം നമ്മൾ ഹൈവേ അതോറിറ്റിയും അതുപോലെ ഈ ഒരു വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻ കമ്പനി അക്കാരൊക്കെ കണ്ടു. പക്ഷേ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിച്ചു തരാം, സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും എന്ന വാക്ക് തന്നിരുന്നു. പക്ഷേ ഇതുവരെ ആയിട്ടും ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രമാണ് ബാക്കി. ഒരു ഒന്നോ രണ്ടോ മഴ പെയ്യുമ്പോഴേക്കും സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ വെള്ളത്തിനടിയിലാണ്. എന്നാൽ മഴ ആരംഭിച്ചിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ, താലൂക്ക് ആശുപത്രി പയ്യന്നൂർ, പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ പരിരക്ഷയ്ക്കും പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തന സന്ദേശവും ഏകിയുള്ള വാഹന പര്യടനം ആരംഭിച്ചു. വാഹന പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. 44 വാർഡുകളിലുമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വാഹന പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ പി ഭാസ്കരൻ, കെ എം ചന്തുക്കുട്ടി, ടി ചന്ദ്രമതി, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ഷിബു, താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ സന്തോഷ് കുമാർ, നഗരസഭാ ആരോഗ്യ വിഭാഗം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രേഖ എം, അനിൽലാൽ എ, ശ്യാംകൃഷ്ണൻ ഒ കെ, അജിത കെ വി, ജിതു ടി വി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പൊതുജനങ്ങളെ പങ്കാളികളാക്കി മഴക്കാല രോഗ പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും 44 വാർഡുകളിലും ഇതിനോടകം നടന്നുകഴിഞ്ഞു. ഇതിന് തുടർച്ചയായാണ് വാർഡുകളിൽ ബോധവൽക്കരണ അനൗൺസ്മെന്റുമായി വാഹനമെത്തുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇളനീർ വെക്കാൻ ചെറുകുന്ന് പഠിയിൽ നിന്ന് ഇളനീർ സംഘം ഞായറാഴ്ച പുറപ്പെടും. ഇളനീർ പടിയിൽ വ്രതാനുഷ്ഠാനത്തിലാണ് സംഘം. ഇവിടുത്തെ പ്രസാദം കഴിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരാറ്. ചെറുകുന്ന് പടിയിൽ നിന്ന് മൂത്താച്ചി വളപ്പിൽ രമേശൻ കാരണവരും സംഘവും ഞായറാഴ്ച കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. വ്രതശുദ്ധിയോടെയാണ് ഇവർ ഇവിടെ കഴിച്ചു കൂട്ടുന്നത്. ഉച്ചയ്ക്ക് ഇളനീർ പടിയിൽ വെച്ച് പാകം ചെയ്യുന്ന കഞ്ഞി ഇവിടുത്തെ പ്രസാദമായാണ് കരുതുന്നത്. കഞ്ഞിയും ചക്ക, മമ്പയർ, പച്ചക്കായ എന്നിവ കൊണ്ടൊരുക്കിയ പുഴുക്കും പച്ചമാങ്ങ പെരക്ക്, പപ്പടം, തേങ്ങാപ്പൂൾ എന്നിവ കൊണ്ടുള്ള പ്രകൃതിദത്തമായ സദ്യ തന്നെയാണ് ഒരുക്കുന്നത്. ഇത് കഴിക്കാനായി വിവിധ ദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്നു. പടിയിൽ വെച്ച് ഇളനീർക്കാർ ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. വാഴത്തടയിൽ ഇല വെച്ച് അതിൽ കഞ്ഞി വിളമ്പി കോട്ടിയ പ്ലാവില കൊണ്ട് കോരിയാണ് കഞ്ഞി കഴിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ ഇളനീർ പടിയിൽ ദിവസവും എത്തുന്നുണ്ടെന്ന് മൂത്ത കാരണവർ പറഞ്ഞു. തന്റെ പൂർവികർ തുടർന്നു വന്ന രീതിയിൽ തന്നെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്ന് ദിവസം മാറ്റിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ പടി കയറും. പടി കയറില്ല, അതും ഗണപതി ഹോമം കഴിയാണ്ട് കയറില്ല. ഗണപതി എംപ്രാവശ്യം പറയണം. കുളിച്ചിട്ട് വന്നോ എന്ന് പറഞ്ഞാൽ വന്ന് കുളിച്ച് വീട് കയറി പടി കയറി അവരെ ഇത് വന്ന് എല്ലാം വലിച്ചതിന് ശേഷം പിന്നെ അവർ പിന്നെ പടി തുറന്നു. പിന്നെ കഞ്ഞീര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ നേർച്ച നല്ല എല്ലാ കറികളും ഇങ്ങനെ ഇല്ലത് അവർ ഒരു ടേസ്റ്റ് അവർക്കൊരു നേർച്ച ആയിട്ട് കൊടുക്കുന്നത് ആ ഭക്ഷണം. കഞ്ഞീൻ്റെ കറി എന്ന് പറഞ്ഞാൽ ഇപ്പം മമ്പയരി, പച്ചക്കായി ഇങ്ങനെയുള്ള സാധനം ഇട്ടിട്ട് മമ്പയ ഒരു പൂക്കാക്കും. ആ പൂക്ക് കഴിഞ്ഞാൽ പിന്നെ വെള്ളേരിക്ക മാങ്ങ ഇതെല്ലാം കൂടിയിട്ട് ഒരു പെരക്ക് അത് തന്നെ. പിന്നെ അതിലിടക്ക് പപ്പടവും പിന്നെ തേങ്ങാപ്പൂളും ഉപ്പും ഇതെല്ലാം ഉണ്ടാവും. അത് തന്നെ, വേറെ അതിൻ്റെ അകത്ത് ഇല്ല. അക്കില്ലായി ഒരു ഭക്ഷണം തന്നെ ഇങ്ങനെ പറയാം. കൊട്ടിയൂരിൽ സമർപ്പിക്കേണ്ട ഇളനീർ തണ്ടുകളിൽ കെട്ടിവെക്കുന്ന പ്രവൃത്തി ഇന്ന് നടന്നു. വൈകിട്ട് തണ്ടുമായി പ്രാർത്ഥനാപൂർവം പടി വലം വെക്കുന്നു. ഞായറാഴ്ച രാവിലെ ചെറുകുന്ന് പടിയിൽ നിന്നും ഇളനീർ സംഘം പുറപ്പെടും. മൂത്താച്ചി വളപ്പിൽ രമേശൻ കാരണവർ, മൂത്താച്ചി പുതിയ പുരയിൽ ദാമോദരൻ, മൂത്താച്ചി വളപ്പിൽ പ്രദീപൻ, പുതുശ്ശേരി വളപ്പിൽ സുധാകരൻ, മൂത്താച്ചി വളപ്പിൽ കിരൺ, മൂത്താച്ചി വളപ്പിൽ വസുദേവ് എന്നിവർ ഇളനീർ സംഘത്തിലുണ്ട്. കൊട്ടിയൂരിൽ ഇളനീർ വെക്കുവാനുള്ള ആളുകളുടെ സംഘം ഇവിടെ വ്രതാനുഷ്ഠാനത്തോടുകൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞു വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിരവധി ഭക്തജനങ്ങൾ ഉച്ച നേരത്തെ ഇവിടെ എത്തുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഔഷധഗുണമുള്ള പ്രകൃതിദത്തമായ കഞ്ഞിയാണ് ഇവിടുന്ന് വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ കഠിനമായ വ്രതത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ കാരണവരും അതുപോലെ തന്നെ ഇളനീർ സംഘവും ഇവിടെ കഴിയുന്നത്. ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് പൂർണ്ണമായും കാൽനടയാത്രയായിക്കൊണ്ടാണ് ഇന്നും കൊട്ടിയൂരിലേക്ക് ഇളനീർ വെപ്പിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പുറപ്പെടുന്നത്. ചെറുകുന്ന് പടിയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനൊപ്പം
നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ പയ്യന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപരിപഠനം എന്ത്, എങ്ങനെ എന്ന വിഷയത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രഗത്ഭ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ പയ്യന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപരിപഠനം എന്ത്, എങ്ങനെ എന്ന വിഷയത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി 4 വർഷ ഡിഗ്രി അറിയേണ്ടതെല്ലാം, കരിയർ മാപ്പ്, നാവിഗേറ്റ് യുവർ ഫ്യൂച്ചർ തുടങ്ങിയ വിഷയങ്ങളിലായാണ് ക്ലാസ് നടന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. ആർ കെ രാഹുൽ അധ്യക്ഷത വഹിച്ചു. വി കെ നിഷാദ്, സി വി രഹിനേജ്, സി ഷിജിൽ, നന്ദകുമാർ ടി സി വി, കെ മനുരാജ്, എ കെ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ വെള്ളൂർ മട്ടമലിലെ ഷഗിൽ എന്ന 5-ാം ക്ലാസ്സുകാരൻ ഈ വേനലവധി കാലം തന്റെ കഴിവ് തെളിയിച്ചത് മരപ്പണിയിലാണ്. ഫോൺ സ്റ്റാൻഡ് മുതൽ കസേര, മേശ, അലമാര തുടങ്ങിയവയാണ് ഷഗിലിന്റെ കരവിരുതിൽ പിറവി കൊണ്ടത്. പയ്യന്നൂർ വെള്ളൂരിലെ ഷഗിൽ എന്ന 5-ാം ക്ലാസ്സുകാരൻ മറ്റു കുട്ടികളിൽ നിന്നും അല്പം വ്യത്യസ്തനാണ്. അതുപോലെ തന്നെ ഷഗിലിന്റെ കളിശാലയിലെ ഉപകരണങ്ങളുടെ പട്ടികയും വ്യത്യസ്തമാണ്. നിരത്തിവച്ച ഈർച്ചവാൾ, ആണിപ്പാര, മരമുട്ടി, ഉളി, ചിപ്പിക്കൂട്, മരത്തിൽ തീർത്ത പല വലിപ്പത്തിലുള്ള കുഞ്ഞൻ വീട്ടുപകരണ മാതൃകകൾ. ഷഗിലിന്റെ പട്ടികയിലെ സാമഗ്രികളുടെ എണ്ണം അതങ്ങനെ നീളും. തന്റെ സമപ്രായക്കാരായവരെല്ലാം കളിസ്ഥലങ്ങളിലും മൊബൈൽ ഫോണിലും ഒഴുകുമ്പോൾ മരപ്പണിയിൽ തന്റേതായ ഇടം കണ്ടെത്തുകയാണ് ഈ 5-ാം ക്ലാസ്സുകാരൻ. മേശ, കസേര, ഫോൺ സ്റ്റാൻഡ്, ടീപ്പോയ്, അലമാര തുടങ്ങി ഈ കാണുന്ന കുഞ്ഞൻ ഫർണിച്ചറുകളെല്ലാം ഷഗിലിന്റെ കരവിരുതിൽ പിറവി കൊണ്ടതാണ്. വെള്ളൂർ മട്ടമലിലെ കുണ്ടത്തിൽ ഗിരീഷിന്റെയും ഷൈമയുടെയും മകനാണ് ഷഗിൽ. നീലേശ്വരത്ത് പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഗിരീഷ് പാഴ്മര കഷ്ണങ്ങൾ വിറകായി ഉപയോഗിക്കുന്നതിനായി വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. ഇതിൽ നിന്നാണ് ഷഗിൽ തന്റെ നിർമ്മാണ വസ്തുക്കൾ തെരഞ്ഞെടുക്കുന്നത്. ആക്കാൻ്റെ കാരണം അച്ഛൻ്റെ കമ്പനിയിൽ ഇങ്ങനത്തെ വറകെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ആട ഡോറാക്കുന്ന അന്നേരം ഈ വേസ്റ്റ് വലകയെല്ലാം എടുത്തിട്ട് അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഞാൻ ഇങ്ങനെ ഓരോ മുറിച്ചിട്ട് കസേരയും മേശയും എല്ലാം ആക്കിയിട്ടുള്ളത്. ഇതാണ് ഞാൻ ആക്കിയ ഫസ്റ്റത്തെ സാധനം. ഇത് ഫോൺ സ്റ്റാൻഡാണ്. ഇത് ആടുന്ന കമ്പനിയിൽ നിന്ന് ആക്കിയതാണ്. പിന്നെ ഓരോ ടീപ്പോയും കസേരയും അങ്ങനെയെല്ലാം ആക്കി സഹോദരന്മാരായ ആൻജിസും ഹെഗലുമാണ് നിർമ്മാണ സഹായികൾ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5-ാം തരം വിദ്യാർത്ഥിയായ ഷഗിൽ താൻ നിർമ്മിച്ച ഉപകരണങ്ങളുടെ പ്രദർശനം ഒരുക്കാനുള്ള ആലോചനയിലാണിപ്പോൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെറ്ററൻ സമ്പത്ത് 7 BN CRPF സ്നേഹസംഗമം പയ്യന്നൂരിൽ നടന്നു. പയ്യന്നൂർ DYSP ഉമേഷ് എ ഉദ്ഘാടനം ചെയ്തു. 1971 ഇന്തോ പാക് യുദ്ധത്തിന്റെ ഭാഗമായി അടിയന്തര സാഹചര്യത്തിൽ പടുത്തുയർത്തിയ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ചേർന്നിട്ടുള്ള പൂർവ്വ അർദ്ധസൈനികരുടെ കൂട്ടായ്മയാണ് വെറ്ററൻസ് ഓഫ് 57 BN CRPF. ഇവരുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായി പയ്യന്നൂരിൽ നടന്ന സ്നേഹസംഗമം പയ്യന്നൂർ DYSP ഉമേഷ് എ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ചോദിക്കാം, അച്ഛൻ പോലീസായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ പോലീസായിരുന്നു, അമ്മയുടെ അച്ഛൻ പോലീസായിരുന്നു, അമ്മാവന്മാർ പോലീസാണ്. ഞങ്ങൾ വീടാരും കൂടെ പോലീസുകാരെ വിടുന്നു, പോലീസുകാരെ അവിടെ കുട്ടിയെന്ന് പറയാം. അപ്പം അന്ന് പെട്ടി വിളിച്ചു പോകുമ്പോൾ അന്ന് സെക്രട്ടറിയിൽ അച്ഛൻ പോലീസുകാർക്ക് അതുകൊണ്ട് അലൂമിനിയത്തിന്റെ പെട്ടി എനിക്ക് മാത്രമേ ഉള്ളൂ. പി കെ ബാലഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. അപ്പുക്കുട്ടൻ പി, ഗോപിനാഥൻ, പുരുഷോത്തമൻ പി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാസ്വാദനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലൈബ്രറി കൗൺസിൽ തൃക്കരിപ്പൂർ സൗത്ത് ആൻഡ് നോർത്ത് പഞ്ചായത്ത് നേതൃസമിതികളുടെയും ഈയക്കാട് AKG സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദിശ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടിവേഷൻ ട്രെയിനർ CV രാജു മാസ്റ്റർ ക്ലാസ് കൈകാര്യം ചെയ്തു. ലൈബ്രറി കൗൺസിൽ തൃക്കരിപ്പൂർ സൗത്ത് ആൻഡ് നോർത്ത് പഞ്ചായത്ത് നേതൃസമിതികളുടെയും
ഇയക്കാട് AKG സ്മാരക വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV കാർത്യായനെ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് നേതൃസമിതി കൺവീനർ VK രതീശൻ അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷൻ ട്രെയിനർ CV രാജു മാസ്റ്റർ ക്ലാസ് എടുത്തു. സൗത്ത് നേതൃസമിതി കൺവീനർ P ശ്രീധരൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MB ശ്രീമണി, വായനശാല പ്രസിഡന്റ് മനോജ് കുമാർ, വായനശാല സെക്രട്ടറി PV തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നീന്തൽ പരിശീലനത്തിലൂടെ കവ്വായിക്കായലിന്റെ ഭാഗമായുള്ള രാമന്തളി ഏറൻപുഴയിൽ നീന്തൽ പരിശീലിച്ചത് 100-ലേറെ പേർ. ജല അപകടങ്ങൾ മരണങ്ങൾ കുറക്കാൻ നീന്തൽ ബോധവൽക്കരണ സന്ദേശമുയർത്തി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ച സൗജന്യ നീന്തൽ പരിശീലന പരിപാടിയിലൂടെയാണ് ഇവർ 1 കിലോമീറ്ററോളം വിസ്തൃതിയിലുള്ള പുഴയിൽ 3 മണിക്കൂർ കൊണ്ട് നീന്തൽ പഠിച്ച് ചരിത്രം സൃഷ്ടിച്ചത്. രാമന്തളി ഏറൻപുഴയിലായിരുന്നു ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. 12 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള നീന്തൽ തീരെ വശമില്ലാത്തവർക്കുള്ള പ്രാഥമിക പഠനവും ഭാഗികമായി നീന്താൻ അറിയുന്നവർക്ക് 1 കിലോമീറ്റർ ദൂരം നീന്താനുള്ള പരിശീലനവുമാണ് സംഘടിപ്പിച്ചത്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 100-ലേറെ പേരാണ് പരിശീലനത്തിനായി എത്തിയത്. നീന്തൽ പരിശീലനത്തിലും നീന്തലിലും ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ ചാൾസൺ ഏഴിമലയും കേരള പോലീസ് കോസ്റ്റൽ വാർഡനും നീന്തൽ പരിശീലകനുമായ വില്യംസ് ചാൾസണുമായിരുന്നു പരിശീലകർ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെ നീന്തൽ പഠിക്കാനെത്തിയിരുന്നു. നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം രാമന്തളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കള്ള ടാക്സി എന്ന ആരോപണം. ചെറുപുഴയിൽ ടാക്സി ഡ്രൈവർമാർ സ്വിഫ്റ്റ് കാർ തടഞ്ഞു. പരാതിയെ തുടർന്ന് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാവിലെയോടെയാണ് കള്ള ടാക്സി എന്നാരോപിച്ച് ചെറുപുഴയിൽ ടാക്സി ഡ്രൈവർമാർ മാരുതി സ്വിഫ്റ്റ് കാർ തടഞ്ഞത്. പ്രശ്നത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ചെറുപുഴ പോലീസ് കാറിന്റെ താക്കോൽ ആവശ്യപ്പെട്ടുവെങ്കിലും താക്കോൽ നൽകാതെ കാറിലുള്ളവർ മാറി നിൽക്കുകയായിരുന്നു. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം സ്റ്റേഷനിലെത്തിക്കാനുള്ള നീക്കം നടക്കവേ കാറിന്റെ ഉടമസ്ഥനെന്ന് അവകാശപ്പെട്ട് ഒരാളെത്തുകയും പോലീസിന് വാഹനത്തിന്റെ താക്കോൽ കൈമാറുകയുമായിരുന്നു. തുടർന്ന് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും ചെണ്ടമേളത്തിലും തായമ്പകയിലും പരിശീലനം പൂർത്തിയാക്കിയ 60 കുട്ടികളുടെ അരങ്ങേറ്റം മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ നടന്നു. MVജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷൻ ചെയർമാൻ TK സുധി, മോഹനൻ കക്കോപ്രവൻ, ഭരണസമിതി അംഗം ഡോക്ടർ സുമിത നായർ, ചെണ്ട പരിശീലകരായ കരയടൻ ചന്ദ്രൻ, വിജിൻകാന്ത് വയലപ്രായ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവരത്ത് സ്വാഗതവും കലാമണ്ഡലം മഹേന്ദ്രൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ കുട്ടികളുടെ പാർക്ക് പൂർത്തിയായി. ചെറുപുഴ ചെക്ക് ഡാമിന് സമീപത്തായാണ് അതിമനോഹരമായ പാർക്ക് പണികഴിപ്പിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപ സമാഹരിച്ചുകൊണ്ടാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വായനശാല സെക്രട്ടറിയുമായ K ദാമോദരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ വായനശാല കമ്മിറ്റി പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കുട്ടികൾക്ക് ഉല്ലസിക്കാൻ തരത്തിലുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്തായി പഞ്ചായത്ത് വക പാർക്കും ചെറുപുഴ പുഴയും ചെക്ക് ഡാമും എല്ലാം കൂടിയാകുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമായി ഇവിടെ മാറും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ കല്ലും ഇതിനോട് ചേർന്ന് കിടക്കുന്ന മരവും. എരമം മുതുകാട്ടുകാവ് പേരൂൾ റോഡരികിലാണ് കല്ലും മരവും സ്ഥിതി ചെയ്യുന്നത്. എരമം മുതുകാട്ടുകാവ് പേരൂൾ റോഡരികിലാണ് അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ കല്ലുകളും ഇതിനോട് ചേർന്ന് മരവും സ്ഥിതി ചെയ്യുന്നത്. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി ചെറുവാഹനങ്ങളടക്കം കടന്നുപോകുന്ന റോഡ് കൂടിയാണിത്. ഇതിന് സമീപത്തും വലിയ കല്ലുകൾ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നുണ്ട്. വേനൽ മഴയിൽ മണ്ണിടിഞ്ഞ് ചെറുകല്ലുകൾ റോഡിലേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന വഴി കൂടിയാണിത്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1978-79 SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓട്ടോഗ്രാഫിന്റെ സഹപാഠി സംഗമവും
വാർഷിക ജനറൽ ബോഡി യോഗവും പയ്യന്നൂർ ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡോക്ടർ വി സി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1978-79 SSLC ബാച്ചിന്റെ കൂട്ടായ്മയായ ഓട്ടോഗ്രാഫിന്റെ സഹപാഠി സംഗമവും വാർഷിക ജനറൽ ബോഡി യോഗവും പയ്യന്നൂർ ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡോക്ടർ വി സി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PKV അശോകൻ അധ്യക്ഷത വഹിച്ചു. KV ജനാർദ്ദനൻ, TCV ദിനേഷ് കുമാർ, VP സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കണ്ണപുരം ചുണ്ട പ്രായങ്ങോട്ട് ശിവക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തജന തിരക്കേറി. ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. കുണ്ടന്നൂർ തലസ്ഥാനം വന്നിട്ടുണ്ട്, ധരിക്കുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ. അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. എല്ലാം സ്വർണം സ്വർണ്ണമാണ് നൃത്തം. രുമഗ്രതൻ, രുമലതൻ, രുമബാഹു, രുമകേശൻ, രുമമാരി. ഇങ്ങനെ കണ്ണപുരം ചുണ്ട പ്രായങ്ങോട്ട് ശിവക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നുവരികയാണ്. സപ്താഹത്തിന്റെ ഭാഗമായി ഭാഗവത മഹാത്മ്യം, പ്രഭാഷണം, വിഷ്ണു സഹസ്രനാമം, നെയ്വിളക്ക സമർപ്പണം, ഗ്രന്ഥാർച്ചന, ഗ്രന്ഥ നമസ്കാരം എന്നിവ നടന്നു. സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുചേർന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത്. നിലവിളക്കുകളും മുത്തുക്കുടകളുമായി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ അണിചേർന്നു. May 26 ഞായറാഴ്ച ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫിന്റെ 2023-24 വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം 25 പയ്യന്നൂർ ടോപ്പ് ഫോം ഹോട്ടലിൽ വച്ച് ചേർന്നു. പയ്യന്നൂർ സെൻട്രൽ UP സ്കൂളിൽ 2.5 പതിറ്റാണ്ടോളം അനേകം വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകി ഈയിടെ അന്തരിച്ച KN ബാഹുലയൻ മാഷിന് ആദരമർപ്പിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ശിഷ്യരും സുഹൃത്തുക്കളും ചേർന്നൊരുക്കുന്ന അനുസ്മരണ പരിപാടി ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ പെരുമ്പയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് നീന്തിക്കയറണം. കരിവെള്ളൂർ AV സ്മാരക സ്കൂൾ മൈതാനം വെള്ളത്തിനടിയിൽ. വെള്ളക്കെട്ടിന് കാരണമായത് ദേശീയപാത നിർമ്മാണത്തോടൊപ്പം ഓവുചാൽ നിർമ്മിക്കാത്തത്. വ്രതശുദ്ധിയോടെ ഇളനീർ സംഘം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇളനീർ വയ്ക്കാൻ ചെറുകുന്ന് പടിയിൽ നിന്ന് ഇളനീർ സംഘം ഞായറാഴ്ച പുറപ്പെടും. പയ്യന്നൂർ വെള്ളൂർ മട്ടമ്മലിലെ ഷകിൽ എന്ന 5-ാം ക്ലാസ്സുകാരൻ ഈ വേനലവധിക്കാലത്ത് തന്റെ കഴിവ് തെളിയിച്ചത് മരപ്പണിയിൽ. ഇത് ഷകിലിന്റെ മാത്രം മരകൌശലം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.